എന്തായാലും കൽബിലെ പാട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നല്ലൊരു ഗാനം കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ സ്വന്തം മൂസാക്ക പാടിയ പഴയൊരു ഗാനം. അത് ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ, എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു, ഇപ്പോൾ പഠിച്ചിട്ട് വന്നാണ് ആ പാട്ടൊന്ന് പാടാൻ വേണ്ടി. ആദ്യമായിട്ട് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നല്ലൊരു ഗാനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. ഓക്കെ. ഏതാണ് ഏതാണ് രാജാ, മനസ്സിൻ്റെ ഉള്ളിൽ
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. തെറ്റുകളൊന്നും അധികം ഉണ്ടായോ ഉണ്ടായില്ലോ ഒന്നും അറിയില്ല, എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും നമുക്ക് നല്ല ഹലോ ഹലോ നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോകും. ഹലോ, അസ്സലാമു അലൈക്കും, കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? റസാഖ് അഴീക്കോട്, കണ്ണൂര് അല്ലേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ റസാഖ് ഭായി? എന്താ വിശേഷങ്ങൾ? അതെ 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 അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കും പള്ളിയിൽ പോകാൻ. 12 മണി ഉണ്ട്. ബിരിയാണിന്റെ പ്രിപ്പറേഷനാണ്. നമ്മുടെ റൂമിൽ കണ്ണൂരിൽ ഒരു ആരിഫ് ഉണ്ട്. ആരുണ്ട്? ആരിഫ് ബിരിയാണി. നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും നന്നായി. നല്ല ബിരിയാണി വെക്കുന്ന വരെ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കണം. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? പിന്നെ വേറെന്തൊക്കെ, വേറെ ആരൊക്കെ ഉണ്ട് റൂമിൽ? റഫീഖ് മട്ടന്നൂർ. എന്ത് എഴുത്തുകാരനെ എഴുത്തുകാരനെ എന്ത് എഴുത്ത എഴുതുന്നത്? പുള്ളി അത്യാവശ്യം കഥകളും സാഹിത്യങ്ങളും എത്തിയതും. ഓക്കെ ഓക്കെ, വളരെ സന്തോഷം റഫീഖ് ഭായിക്ക് നമ്മുടെ അന്വേഷണങ്ങൾ പറഞ്ഞേരെ. ഓക്കെ, പിന്നെ പിന്നെ ഒരു പാട്ട് പാടിക്കോ? പാട്ട് പാടുന്ന ആളാണോ? തുടങ്ങിയോ, പാടിയോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാരുന്നു സദാ. ഹലോ ഹലോ, അപ്പോൾ ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു ഗാനമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി വിളിച്ചതിൽ. അപ്പോൾ അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, കൽബിലെ പള്ളി സ്വാഗതം. ആരാണ് ആരാണ് സംസാരിക്കുന്നത്? ലത്തീഫാണ്. ലത്തീഫ്? അബുദാബി. അബുദാബിയിൽ നിന്ന് ലത്തീഫ് ഭായി, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം, പ്രോഗ്രാം കാണാറുണ്ട്, പാട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പിന്നെ പ്രോഗ്രാം കാണാറുണ്ട്. ഓക്കെ, സന്തോഷം. ഞാന് എടപ്പാള കോറളം. എടപ്പാളാണല്ലേ? ഓക്കെ 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 ഓക്കെ. എടപ്പാള്, നമ്മുടെ ബാപ്പു എടപ്പാള്, ശ്രീനാഥ് എടപ്പാള്, പ്രഗത്ഭരായ ഗായകന്മാരുള്ള സ്ഥലത്താണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ബാപ്പു എടപ്പാള്. പിന്നെ എന്റെ ഒരു സുഹൃത്തുണ്ട്, UAE വലിയൊരു നല്ലൊരു സിംഗറാണ്, കാദർഷ എടപ്പാള് എന്ന് പറയാം, അറിയോ? കാദർഷ നമ്മുടെ കൂട്ടുകാരനാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ് എടപ്പാള്. ഒരുപാട് ആൾക്കാർ നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടായാലും അറിയുന്ന ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ഒരു നല്ലൊരാളാണ്, അറിയുന്ന ആളാണ്. തീർച്ചയായിട്ടും പാട്ട് കേൾക്കാറുണ്ട്, ഇപ്പൊ നാട്ടിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ ഫാമിലി ഒക്കെ ഉണ്ടോ? എങ്ങനെ? ഇല്ല, ഫാമിലി ഇല്ല. ഫാമിലി ഒക്കെ നല്ല, പക്ഷെ ഞാൻ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ പാട്ടുകൾ ആസ്വാദനമാണ്. എനിക്കൊരു പാട്ട് കേൾക്കണം. അത് എടപ്പാള് വിശ്വനാഥ് പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു, പൂമുല്ലമൊട്ട് എന്ന ഫിലിമിലെ, അല്ല ഫിലിം ആൽബത്തിലെ സുബ്ഹാനെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. സുബ്ഹാനെ സുബ്ഹാനെ നല്ലൊരു പാട്. പുള്ളായിട്ട് അറിയില്ല, പഠിക്കുള്ളൂ, നല്ലൊരു അറിയില്ലേ? ഇല്ല, പുള്ളായിട്ട് അറിയില്ല പാട്ട്. ഞാൻ കേൾക്കാറുണ്ട്.
ഓക്കെ നോക്കട്ടെ. ഞാൻ എനിക്ക് ഒരുപാട് സോങ്സ് ഇതുപോലെ നമുക്ക് റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പേഴ്സണലി നമ്മളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഈ സോങ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കും കേട്ടോ. നോക്കട്ടെ, ട്രൈ ചെയ്യട്ടെ. തീർച്ചയായിട്ടും ഓക്കെ. എന്തായാലും വിളിച്ചാലും സന്തോഷം. വീണ്ടും വിളിക്കുക, പരിപാടിയാണെന്നാലും ഒരുപാട് സന്തോഷം. ഓക്കെ. ഓ ഷുവർ ഓക്കെ. ഹലോ ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ആരാണ് സംസാരിക്കുന്നത്? എവിടെന്ന് വിളിക്കുന്നു? എന്തെല്ലാം വിശേഷങ്ങളൊക്കെ? അതെ അതെ, ഈദൊക്കെ അടിച്ചു വിളിച്ചായിരുന്നല്ലോ അല്ലേ? ഈദ് പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നല്ലേ? സുഖമായിട്ട് പോന്നു അൽഹംദുലില്ല. വേറെ എന്താണ് ദേറയില്? ആ ഓക്കെ, അതെ അതെ, അത് ഞാൻ ആദ്യമായിട്ട് പോലാണ്. മൂസാക്കയുടെ ഒരു ഗാനം ഒരുപാട് പേര്. സന്തോഷം. സുഖം തന്നെ അൽഹംദുലില്ലാ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഫാമിലി എവിടെ? നാട്ടിലാണോ ഇവിടെയാണോ? ആണല്ലേ, ഫാമിലി ആയിട്ട് ഇവിടെ. ആ തിരൂര് കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ വന്നിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. നന്നായിട്ട് അറിയാം, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കേട്ടില്ല? അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഒരു നാലുപേര് പാടിത്തരാൻ പറ്റുമോ? ഏത് പാട്ടാണ് പഠിക്കും? സിനിമാ പാട്ട് കുഴപ്പമില്ല, പഠിക്കും. അടിപൊളി, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാ. ഇതൊരു സിനിമാ പാട്ടെന്ന് പറയാനും പറ്റത്തില്ല യഥാർത്ഥത്തില്. കാരണം ഒരു മാപ്പിളപ്പാട്ടിന്റെ ഈശലുകൾ ചേർത്ത് രാഘവ മാഷ് സംഗീത സംവിധാനം നിർവഹിച്ചു. തീർച്ചയായിട്ടും. എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം. വീണ്ടും നമ്മുടെ പ്രോത്സാഹിപ്പിക്കുക, വിളിക്കുക. ഓക്കെ ഓക്കെ എന്നാ. ബൈ. നല്ലൊരു ഗാനമായിരുന്നു താമരപ്പൊങ്കാവനത്തിൽ എന്ന ഒരു ഗാനം. ഒരു എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഗാനമാണത്. എന്തായാലും വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഇനി അടുത്തൊരു കോളറുണ്ട്. ഹലോ, അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം. ഇതാരാണ് സംസാരിക്കുന്നത്? മുഹമ്മദ് യഹിയ. മുഹമ്മദ് അലി? മുഹമ്മദ് യഹിയ. മുഹമ്മദ് യഹിയ, എവിടെ നിന്ന് വിളിക്കുന്നു? ദുബായ്. ദുബായിൽ എവിടെ? ദേറ നക്കിൽ സെന്റർ. ദേറ നക്കിൽ സെന്റർ. ഓക്കെ ഓക്കെ. ഞാൻ ദേറെന്നായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ വിളിച്ചത്. അത് ഗോൾഡ് സൂക്കിന്റെ അവിടുന്ന്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കൽബിലെ പാട്ട് കാണാറുണ്ട്. ഇഷ്ടമാണോ പ്രോഗ്രാം? ഓ, നല്ല പ്രോഗ്രാമാണ്. മാപ്പിളപ്പാട്ട് ഇഷ്ടമാണോ? ഓ, തീർച്ചയായിട്ടും. മാപ്പിളപ്പാട്ട് പ്രവാസികളായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒരു മേഖലയാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ് മാപ്പിളപ്പാട്ട്. ഏത് മാപ്പിളപ്പാട്ടിൽ ഏത് സിംഗറാണ് കൂടുതൽ ഇഷ്ടം? അഫ്സൽക്കാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? വേറെ പിന്നെ ഫീമെയിൽ ആരാണ്? ഫീമെയിൽ സിംഗറിൽ ആരാണ് ഇഷ്ടം? ഫീമെയിൽ അഫ്സൽക്ക മെയിൽ സിംഗർ? ഇവരൊക്കെ ഉണ്ടായിരുന്നു അഫ്സൽഖാൻ, രഹനത്ത്, ഇവരൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈദിന് UAE ഉണ്ടായിരുന്നില്ല. ഒരുപാട് വേദികളിൽ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടായിരുന്നോ ഷോസും? എല്ലാം കണ്ടായിരുന്നോ?
ജോസ് ഇല്ല, പോയില്ല, സമയം കിട്ടില്ല, ഡ്യൂട്ടി കാരണങ്ങളെല്ലാം. പിന്നെ മാപ്പിളപ്പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു മാപ്പിളപ്പാട്ട് നമുക്ക് വേണ്ടി പാടുവോ? നമ്മുടെ എം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടും. എന്റെ ഒരു സുഹൃത്തിന്റെ, ആ സുഹൃത്ത് പാടും. ആ സുഹൃത്തിന്റെ പേരെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നൗഷാദ്. നൗഷാദ്, നൗഷാദ് ഭായി വലിയൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞു. വെറുതെ അല്ല, ഒരു നാലുപേരും നമുക്ക് വേണ്ടി പാടും, നമ്മുടെ എം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി. കണ്ണീർ കൊണ്ടെന്റെ കൽബിനെ കവർന്നുള്ള കരളിന്റെ കരളായ പെണ്ണെ, എന്റെ കരളിന്റെ പന്തലിൽ ഞാൻ തീരുന്നു, നാൻ വരും നേരം കളിയാക്കിച്ചിരിക്കുമോ എന്നെ, കളിയാക്കിച്ചിരിക്കുമോ എന്നെ. വാ, അടിപൊളി അടിപൊളി, നന്നായിട്ട് കേട്ടോ. അപ്പൊ ഇനിയും വിളിച്ച് ഞങ്ങൾക്ക് പാട്ടുകളൊക്കെ പാടി തരണം. ഓക്കെ, എന്തായാലും വിളിച്ചാലും സന്തോഷം. എല്ലാവർക്കും അന്വേഷണം പറയുക, നമ്മുടെ പ്രോഗ്രാം കാണാൻ പറയണം. ഓക്കെ ഓക്കെ ബൈ. അടുത്തൊരു കോളറുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും, കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ദേരേന്നാണ്. ദേരേന്ന് ആരാണ്? ദേരേന്ന് റിയ. റിയ, ഹലോ ഹലോ, എന്താണ് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. എന്ത് ചെയ്യുന്നു? നമുക്കും സുഖമാണ് അൽഹംദുലില്ല. എന്ത് ചെയ്യുന്നു? ദുബായില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജോലിയൊക്കെ സുഖമായിട്ട് പോകുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? കൽബിലെ പാട്ട് ഒക്കെ കാണാറുണ്ടോ? മാപ്പിളപ്പാട്ടിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു പ്രോഗ്രാമാണ്, കാണാറുണ്ടോ? തീർച്ചയായിട്ടും. വെരി ഗുഡ് വെരി ഗുഡ്. എന്തായാലും നമ്മുടെ പിന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് എത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. അത് തീർച്ചയായിട്ടും പ്രോഗ്രാമിനോടും മാപ്പിളപ്പാട്ടിനോടുള്ളൊക്കെ ഒരു ഇഷ്ടമാണെന്ന് മനസ്സിലായി. എന്തായാലും ഒരു നാലുപേരും നമുക്ക് പാടിത്തരാൻ പറ്റുമോ? പാടുന്ന ആളാണോ? അല്ല, റൂമിൽ ആരെങ്കിലും പാടിയാലും മതി. എന്നാ കൊടുത്തോളൂ. കൊടുക്കും, പെട്ടെന്ന് കൊടുക്കൂ, സമയമില്ല, നമ്മുടെ സമയം കഴിയാറായി. ഹലോ ഹലോ, എന്തേ എവിടെ? ഓക്കെ ഓക്കെ. ഹലോ ഹലോ, ആ പാടിക്കോളൂ. പാടിക്കോളൂ. ഹലോ, കട്ട് ആയി പോയി. ഓക്കെ, എന്നാൽ എന്തായാലും നല്ലൊരു പിന്നെ നല്ലൊരു സുഹൃത്തായിരുന്നു വിളിച്ച്. എന്തായാലും അവർ കൽബിലെ പാട്ടിലെ ഇത്രയും ഇഷ്ടപ്പെടുന്നെന്ന് മനസ്സിലായി. എന്തായാലും വീണ്ടും പ്രോത്സാഹിപ്പിക്കുക, വീണ്ടും പ്രോഗ്രാമൊക്കെ കാണുക. ഓക്കെ ഹലോ 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 ഹലോ
ഹലോ കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. ഹലോ ഹലോ കൽബിലെ പാട്ടിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ അബുദാബിയിൽ നിന്ന് വിളിക്കുന്നു. അബുദാബിയിൽ നിന്നാണ്. ആരാണ്? സാജിദ. സാജിദ മുക്കം സാജിദത്താണോ? സോറി. എവിടെ നിന്ന്? അബുദാബിയില് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഗുരു എന്നൊക്കെ പറയുന്ന ഒരു മുക്കം സാജിദാത്ത ഉണ്ട്, അതാണോ? അതല്ല. സാജിദ എന്ന് പറയുമ്പോ പെട്ടെന്ന് അറിയോ മുക്കം സാജിദാത്ത അറിയോ? അറിയില്ല. അതായത് മപ്പിളപ്പാട്ട് പാടിയ പടപ്പ് പടപ്പോടെന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? പടപ്പ് ഓക്കെ, ആ പാട്ട്. പിന്നെ കിളിയേ ദിക്കർ പാടി കിളിയേ, ഇത് രണ്ടും പാടിയത് മുക്കം സാജിദ എന്ന് പറയുന്ന അബുദാബിയിലുള്ള സലീൽ എന്ന് പറയുന്ന കീബോർഡിസ്റ്റിന്റെ ഭാര്യയും കൂടെ ആയ മുക്കം സാജിദാണ് പാടിയത് കേട്ടോ. അപ്പൊ അബുദാബിയിലുള്ള നിങ്ങളെ നാട്ടുകാരിയാണ്, അപ്പം വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് ഒരു നാല് പേര് പാടി തന്നിട്ട് പോകാവൂ. പാടിക്കോളൂ പാടിക്കോളൂ. ആ അതെ അതെ അതെ. കട്ടായല്ലേ? അപ്പൊ പാട്ട് പാടാൻ പറഞ്ഞപ്പോ കട്ടായി പോയി. ചിലപ്പം എന്തെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ട് ആയിരിക്കും. എന്തായാലും ഇന്ന് വിളിച്ച എല്ലാ കോളേഴ്സിനും ഒരുപാട് നന്ദി. മാപ്പിളപ്പാട്ടിനെയും കൽബിലെ പാട്ടിനെയും ഇൻഡിവ്യൂ ഇംപ്രയും സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നല്ല ഒരു ദിവസം, അല്ലെങ്കിൽ നല്ല ഒരുപാട് ദിവസങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് സോങ്ങ് നമുക്ക് സമയമില്ല, കുറച്ച് പാടിയിട്ട് നമുക്ക് നോക്കാം. മുജീബിക്ക റെഡിയല്ലേ? മുജീബിക്ക നല്ലൊരു ആരംഭം തുളുമ്പും എന്ന ഒരു ഗാനം നമുക്ക് കുറച്ച് പാടാം അല്ലേ? എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത് എപ്പിസോഡിൽ ഇതുപോലെ പ്രോത്സാഹനം ഉണ്ടാവണം. ഓക്കെ. ആരപ്പം തുളുമ്പും ചെങ്കാത് മോഹം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിക്കാശിക്കുന്ന മാലൾ വീരിഞ്ഞതിനൂറും തേനൊന്ന് കൂടിച്ചിടുവാനേ. ആരപ്പം തുളുമ്പും ചെങ്കാത് മോഹം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിക്കാശിക്കുന്ന മാലൾ വീരിഞ്ഞതിനൂറും തേനൊന്ന് കൂടിച്ചിടുവാനേ. ോടുള്ളിലെനിക്ക് നീറങ്ങേ പ്രേമത്തിൻ മാറുന്നോരു തുള്ളി തരുവാൻ പറഞ്ഞേ സാരമ്പെഴുത്താനും തല്ലികളെല്ലാം അറിഞ്ഞേ താമരപ്പൂവൊരു വാക്കും ഇല്ലിയതില്ലാ തെളിഞ്ഞേ. പെണ്ണാളെ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു മുത്തൊരു കണ്ണാളെ നിന്റെ പേരെടുപ്പ വിളച്ചിരിയൊന്ന് ഞാനൊരുത്തി നുണച്ചിടുമെന്ന് മുത്തേ. മുഖഭത്തിന്റെ തത്തേ ഉന്നാര കുട്ടി തത്തേ ക്ഷണമേനിക്ക് നല്ലൊരു മറുപടി തന്നൊരു ദേവി മുല്ലമണമുള്ളൊരു ദേവി. ആരംഭം തൂളുമ്പും ചെങ്കാതിർ മോഹം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മാലർ വീരിഞ്ഞാനീരൂറും തേനൊന്നു കൂടിച്ചിടുവാനേ. മഞ്ഞാളം പുഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചാളെ കണ്ട പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരന എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണി മൂലകത്തിൻ്റെ. മഞ്ഞാളം പുഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചാളെ കണ്ട പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരന എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണി മൂലകത്തിൻ്റെ. കുരുവാക്കി തന്നതിയൊട്ടും തല്ലണ്ട കാണാൻ മഞ്ഞും തന്നെച്ച് നിന്നിടം വിട്ട് തുള്ളണ്ട മാഞ്ഞിടത്താടയാളം വന്നിടം വിട്ട് കൊള്ളണ്ട മാണിക്ക കല്ലോടിഷ്ണു വന്നയുമൊക്ക് തുള്ളണ്ട. മഞ്ചത്തി അരവിന്ദമനന്ത മുഖത്തിരി സുന്ദര മഞ്ചത്തി
നിന്റെ തേനും പവിഴച്ചിരി ഒന്ന് ഞാനൊരു നുണച്ചിടുമെന്ന് മുത്തേ മുഹബത്തിന്റെ തത്തേ ഉന്നാര കുട്ടിത്തത്തേ ക്ഷണമേനിക്ക് നല്ലൊരു മറുപടി നല്ലൊരു ദേവി മുല്ല മണമ്മണ മുല്ലൊരു ദേവി ആരംഭം തൂളും കുഞ്ഞം കാതിൽ മോഹം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ആനന്ദിച്ചാശിക്കുന്ന മാലർ വീരിഞ്ഞാനും തേനും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു എപ്പിസോഡുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.